ശക്തമായി. മൂന്നാറിൽ ദേശീയപാത അടക്കം ഉപരോധിച്ച് മുന്നേറുന്ന സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണയുമായി എത്തിയ എം എൽ എക്ക് നേരെയാണ് സമരക്കാരുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായത്. ഈ പ്രതിഷേധത്തെയാണ് എം എൽ എക്ക് നേരിടേണ്ടി വന്നത്, നേരിട്ട് അറിയേണ്ടി വന്നത്. അതിശക്തമായ പ്രതിഷേധത്തിന് ഒടുവിൽ എം എൽ എക്ക് സ്ഥലത്തു നിന്നും മടങ്ങേണ്ടി വന്നു. ഈ സാഹചര്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് പോലും സമരക്കാർ അവരുടെ പ്രതിഷേധം അറിയിച്ചു. അവരുടെ പ്രതിഷേധം എം എൽ എയുടെ ചിത്രം പോലും ദൃശ്യങ്ങൾ പകർത്തി കാട്ടരുത്, സമരത്തിൻ്റെ ഭാഗമായി കാട്ടരുത് എന്ന കടുത്ത നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത്. പോലീസിൻ്റെ പോലീസിൻ്റെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് തന്നെയാവണം അവിടെ നിന്ന് എം എൽ എക്ക് മടങ്ങേണ്ടി വന്നത്. പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് എം എൽ എ അവിടെ എത്തിയത് എന്നാണ് കരുതേണ്ടത്. ജോഷി, ദൃശ്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്, വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നതും പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നതും നേർക്കുനേർ വലിയ പ്രതിഷേധത്തെ നേരിടാതെ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് എം എൽ എ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ കാണാം. വലിയ പ്രതിഷേധം വൈകാരികമായി തന്നെ സ്ത്രീകൾ പങ്കുവെക്കുന്നതും വനിതാ പോലീസുകാർ അവരെ ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. ജോഷി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ വളരെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് മൂന്നാറും ദേവികുളവും മറ്റും. പ്രത്യേകിച്ചും ഈ തോട്ടംതൊഴിലാളി മേഖലകളിലൊക്കെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ തന്നെ വലിയ വേരുകളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമരം തൊട്ടാകെ തന്നെ അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ തൊഴിലാളികളൊക്കെ തന്നെ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ സമരത്തിനുള്ളിലേക്ക് ഇവർക്ക് കൂടി കയറി ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പല നേതാക്കളും മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കളും എം എൽ എമാരും ഒക്കെ മൂന്നാറിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ സമരസ്ഥലത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല. തങ്ങൾക്കെതിരായ പ്രതിഷേധം ഏത് വിധത്തിലുണ്ടാകുമെന്നുള്ള ഭയം അവർക്ക് കൂടിയുണ്ട്. ജോഷി, ഒരുപക്ഷെ ഈ സമരക്കാരുടെ ഇടയിൽ ഒരുതരം സ്വാധീനമുള്ള ആൾ എന്ന നിലയിൽ എസ് രാജേന്ദ്രൻ എം എൽ എ തന്നെ ആദ്യപടിയായി അവിടെ കയച്ചതാവില്ലേ? അദ്ദേഹത്തിലൂടെ സമരത്തെ ഇപ്പോൾ തന്നെ പിന്തുണയ്ക്കുന്ന മറ്റു ട്രേഡ് യൂണിയനുകൾക്കും സമരത്തിലേക്ക് വരാനുള്ള ഒരു വഴി തുറക്കാനുള്ള ഒരു നീക്കത്തെ സമരക്കാർ ആദ്യം തന്നെ ഇല്ലാതാക്കുന്നു എന്നതുകൂടി കാണാമോ ഈ സംഭവത്തിൽ? ഇതിന് മുന്നോടിയായി നാം കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം സി പി എമ്മിന്റെ ചില പ്രാദേശിക നേതാക്കൾ ഈ മൂന്നാർ പട്ടണത്തിൽ വെച്ച് ചില നോട്ടീസുമായി എത്തിയിരുന്നു. സി പി എമ്മിന്റെ സ്വാധീനമുള്ള ചില നേതാക്കളാണ് എത്തിയിരുന്നത്. ഈ ഘട്ടത്തിൽ ചില തൊഴിലാളികൾ അവരുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ടീസുകൾ